മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ മൈക്ക് തടസ്സപ്പെട്ടതിന് കേസെടുത്തു. അയ്യൻകാളി ഹാളിൽ KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിക്കിടെയായിരുന്നു മൈക്കിന് സാങ്കേതിക തകരാർ സംഭവിച്ചത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കോൺഗ്രസ് പാർട്ടിയുടെ വളരെ ഹരിമോഹനുണ്ട് വിവരങ്ങളുമായി. ഹരി, ഇന്നലെയാണ് KPCC ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം അയ്യൻകാളി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സാങ്കേതിക പിഴവ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തെന്ന് പറയുന്നു. സ്വമേധയാണോ ഈ കേസ് എടുത്തിരിക്കുന്നത്? ഫാരിഷ, വളരെ അപൂർവമായിട്ടുള്ള ഒരു കേസാണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ മൈക്കിന്റെ ശബ്ദം തടസ്സപ്പെട്ടതിനാണ് കേസെടുത്തിരിക്കുന്നത്. കേരള പോലീസ് ആക്ട് പ്രകാരമാണ് കേസ്. 118E കേരള പോലീസ് ആക്ട് പ്രകാരം, അതായത് പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്നതോ പൊതുസുരക്ഷയിൽ പരാജയപ്പെടുന്നതോ ആയ ഏതെങ്കിലും പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യൽ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അയ്യങ്കാളി ഹാളിൽ ഇന്നലെ KPCC സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മൈക്ക് തടസ്സപ്പെടുന്ന ഒരു കാര്യമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് ഈ സാങ്കേതിക തകരാർ ഉണ്ടായത്. എന്നാൽ KPCC ഞാൻ ഹരിയിലേക്ക് വരാം. ഇപ്പോൾ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പാലോട് രവി, താങ്കളാണ് ഇത്തരത്തിലൊരു മൈക്കിന് സാങ്കേതിക പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെയാക്കി കൊടുത്തതെല്ലാം. ഇപ്പോൾ ഇതിന്റെ പേരിൽ ഒരു കേസ് കന്റോൺമെന്റ് പോലീസ് എടുത്തിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? അത് വളരെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതില്ലേ? കാരണം അവിടെ യോഗം ആരംഭിച്ചു, കാവാലം ശ്രീകുമാറിന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ അല്പം സംസാരിച്ചതിനു ശേഷം KPCC പ്രസിഡന്റ് സംസാരിച്ചു. മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രി വന്ന് പ്രസംഗിക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കൂടെ ഞാൻ കാണുന്നതാണ്, ആ സ്റ്റെപ്പിൽ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി പേഴ്സണലുണ്ട്. അവര് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് അദ്ദേഹം നടന്ന് വന്നപ്പോൾ സ്വാഭാവികമായും ഈ അദ്ദേഹം നിൽക്കുന്ന ആ ഭാഗത്താണ് ബോക്സുകളൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെ ചെറിയ ഒരു തള്ളല് പോലെ വന്നപ്പോഴാണ് ഈ ഹൗളിംഗ് വന്നത്. അവിടെ നിന്ന് ആളുകൾ ഒരു സൈഡിലേക്ക് മാറിയപ്പോൾ ആ ഹൗളിംഗ് അങ്ങ് മാറി. അപ്പോൾ തന്നെ ഞാൻ ആ ഹൗളിംഗ് കേട്ടപ്പോൾ ഞാനാണ് ആ മൈക്ക് ഒന്ന് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തത്. അവിടെ നിന്ന ആളുകൾ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി പേഴ്സണൽ ഒരു സൈഡിലേക്ക് മാറുന്നു. അവിടെ നിൽക്കുന്ന രണ്ട് മൂന്ന് ആളുകൾ ഞാൻ മാറുന്നു. ഞാനും ഈ ഹൗളിംഗ് കേട്ടപ്പോൾ അവിടെ നിൽക്കുന്നവരോട് മാറാൻ പറയുന്നു. അവരങ്ങ് മാറി. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം അദ്ദേഹം തൊട്ടപ്പുറത്ത് വന്ന് ഇറങ്ങി നടന്ന് പുഷ്പാർച്ചന നടത്തി അവിടെ നിന്ന് നടന്ന് നമ്മുടെ സ്റ്റേജിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴാണ് ഈ ഒരു ചെറിയൊരു സാങ്കേതിക പിശക് വന്നത്. എന്നിട്ട് അദ്ദേഹം ആ യോഗത്തിൽ അദ്ദേഹം പിന്നെ കുറേ നേരം അദ്ദേഹം പങ്കെടുത്ത് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. അതിനൊക്കെ ആ യോഗത്തിന്റെ ഗൗരവം നമുക്ക് കാണണ്ടേ? ആ യോഗത്തിന്റെ ഗൗരവം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ചെറിയ സാങ്കേതിക പിശകാണ്. അല്പം മുമ്പ് അദ്ദേഹം വരുന്നതിന് അല്പം മുമ്പ് ആ BJP ഹാളിനകത്തുള്ള ഒരു കൂളർ, അതിനകത്ത് എയർ കൂളർ, ആ ഒരു കൂളർ നിന്നു. പിന്നെ അത് നമ്മൾ ശരിയാക്കി. ഇത് അതിന് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ യോഗം ഏതാണെന്ന് അറിയണ്ടേ? ഇത് വളരെ ഗൗരവത്തോടെ കാണണ്ടേ? ഇത് വന്ന മുഖ്യമന്ത്രിയെയും ആ സമ്മേളനത്തെയും അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു മഹാനായ വ്യക്തിയുടെ അനുസ്മരണമാണ്. അതൊക്കെ പോലീസ് അത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യാം. പോലീസ് അങ്ങനൊരു കേസെടുക്കാം. ഇത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ കേസെടുത്തതെന്ന് ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗം, കേരളത്തിലെ എല്ലാ മതമേലധ്യക്ഷന്മാരും പങ്കെടുക്കുന്ന യോഗം, എല്ലാ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കന്റോൺമെന്റ് പോലീസ് സ്വമേധയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നാണ്. എന്തായാലും കേസ് അനാവശ്യമാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? 100% അങ്ങനെയല്ലേ? 100% എത്ര നന്നായി ആദ്യവസാന ആ യോഗത്തിൽ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം കുറേ നേരം ആ യോഗത്തിലിരുന്നു. എന്നിട്ട് അദ്ദേഹം പോകുന്നു. മാത്രമല്ല അദ്ദേഹം യോഗത്തിൽ വന്നിറങ്ങിയത് തന്നെ ഞങ്ങൾ നിർദ്ദേശിച്ച നേരെ BJP ഹാളിന്റെ കയറുന്ന ഗേറ്റിന്റെ അദ്ദേഹം തൊട്ട് വളരെ അകലെ ഇറങ്ങി അവിടെ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് അദ്ദേഹം നടന്നു വരികയായിരുന്നു. ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു ഇല്ല, പുഷ്പാർച്ചന നടത്തുന്ന സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങത്തില്ല, നേരെ ഇവിടെ വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് പോലും അദ്ദേഹം വളരെ അകലെ ഇറങ്ങി അവിടെ ഇറങ്ങി പുഷ്പാർച്ചന നടത്തി. അവിടെ ഞങ്ങളുടെ രണ്ടേ രണ്ട് നേതാക്കൾ മാത്രമേ അവിടെ നിർത്തിയിരുന്നുള്ളൂ. അവർ മാത്രമേ ഉണ്ട്. അവരും കൂടെ തുടർന്നു വന്നു. പ്രതിപക്ഷ നേതാവ് പോയി സ്വീകരിച്ച് സ്റ്റേജിലേക്ക് വന്നു. അദ്ദേഹം സംസാരിച്ചു. കുറേ നേരം അദ്ദേഹം സ്റ്റേജിലുണ്ടായിരുന്നു. അതിന് ആ യോഗം എന്തായിരുന്നു?
ഉമ്മൻചാണ്ടി പോലെ കേരളത്തിന്റെ ഒരു നേതാവിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഒരു ചെറിയ സാധനം ഒരു മിനിറ്റ് കൊണ്ടത് പരിഹരിക്കുകയാണ് ആ സാങ്കേതിക. ഞാൻ എന്നോട് നേരത്തെ ആരോ ചോദിച്ചു പറഞ്ഞു എം വി ഗോവിന്ദ മാഷ് ഈ അടുത്ത കാലത്ത് സംസാരിച്ചപ്പോൾ ഇതുപോലൊരു സാങ്കേതിക ഉണ്ടായി അയാളെ വിളിച്ചു വരുത്തി വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ചാനലിലൊക്കെ വന്നതല്ലേ ഇത്? അതല്ലല്ലേ ഇത് വളരെ ഒരു മിനിറ്റ് പോലും നീണ്ടു നിൽക്കാത്ത ഒരു ചെറിയ ഒരു അതിന് കാരണവും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നോക്കിയപ്പോ ഞങ്ങളൊക്കെ കണ്ടു അവിടെ കുറച്ചൊരു തിരക്ക് പോലെ ആ ഫ്രണ്ടിൽ വന്നു. അപ്പോഴാണ് ആ ഹൗളിംഗ് വന്നത്. ആ ഹൗളി അവരങ്ങ് മാറി ഹൗളിംഗ് നിന്നു അദ്ദേഹം സംസാരിച്ചു. അതിന് കേസെടുക്കുക ഉമ്മൻചാണ്ടിയുടെ യോഗത്തിൽ മുഖ്യമന്ത്രി വന്നു. ശരി, താങ്കൾ പറഞ്ഞതുപോലെ വളരെ നിമിഷ നേരം കൊണ്ട് പരിഹരിച്ച ഒരു പ്രശ്നമായിരുന്നു അവിടെ ഇന്നലെ സംഭവിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ പോലീസ് എന്തിനായിരിക്കും ഇത്തരത്തിലൊരു കേസെടുത്തിട്ടുണ്ടാകുക എന്നാണ് താങ്കൾ കരുതുന്നത്? രാജാവിനേക്കാൾ വലിയ രാജിവാക്തി കാണിച്ചു ഒന്ന്, അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു കേസ് ആ യോഗത്തിന് ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ് കേസ്. അത് ഞാനല്ല അതിന് മറുപടി പറയേണ്ടത്. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല. ഈ അങ്ങനെ ആ യോഗത്തിന്റെ എന്താ യോഗത്തിന്റെ ഗൗരവം നമ്മൾ കാണണ്ടേ? ഇപ്പൊ മുദ്രാവാക്യം വിളിച്ചെന്ന് പറഞ്ഞാൽ മാധ്യമ സുഹൃത്തുക്കൾ രണ്ട് പകലും ഒരു രാത്രിയും ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന വിലാപയാത്രയിൽ ഉണ്ടായിരുന്നു. ആയിരങ്ങൾ മുദ്രാവാക്യമായിരുന്നു, ഉമ്മൻചാണ്ടി സിന്ദാബാദ്, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന്. ഇവിടെ ഉമ്മൻചാണ്ടി സിന്ദാബാദ് എന്ന് രണ്ട് മുദ്രാവാക്യം വന്നപ്പോൾ തന്നെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇങ്ങനെ കൈയെടുത്ത് ഉയർത്തി അപ്പോൾ നിർത്തി. ബാക്കി വിളിച്ചില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ളത് വിളിച്ചില്ല, കൂടെ അവരത് നിർത്തി. എത്ര ഒരു ഒരു എല്ലാവർക്കും ആദരവ് കൊടുക്കുന്ന എല്ലാവരും വളരെ ഗൗരവത്തോടെ കണ്ണ അന്തരീക്ഷമതാണ്. മരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ആ യോഗത്തിന് അതിൻ്റെതായ ഗൗരവം ഉണ്ടായിരുന്നു. ആ അത്ര ഗൗരവത്തോടെ ആരംഭിച്ച് അത്ര ഗൗരവത്തോടെ അവസാനിച്ച ആ യോഗത്തിൽ ഇന്ന് പോലീസ് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ വേദനാജനകമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ വേദനാജനകമാണ്. ശരി, നന്ദി ശ്രീ പാലോട് രവി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഹരിമോഹനിലേക്കാണ് പോകുന്നത്. ഹരി, ഈ കേസിന്റെ മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണുള്ളത്? ഫാരിഷ, നിലവിൽ സർക്കാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് സ്വമേധയാണ് കേരള പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പ്രമുഖരായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മൈക്ക് സാങ്കേതികമായി പണിമുടക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്ന കാഴ്ചയാണ്. മുൻപ് മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം നാഗമ്പടത്ത് ജില്ലാ ആസൂത്രണ സമിതി യോഗവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ 3 തവണ മൈക്കുകൾ മാറ്റിയ ശേഷമാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 1 തവണ മൈക്ക് തടസ്സപ്പെടുത്തി, പക്ഷെ നിമിഷ നേരം കൊണ്ട് ആ സാങ്കേതിക തകരാർ പരിഹരിച്ചു. പക്ഷേ ഇനി വരും ദിവസങ്ങൾ, വരും മണിക്കൂറുകളിൽ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരിക്കും ലക്ഷ്യമിടുക എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം പ്രധാനമായും പ്രസംഗിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുന്നേറ്റ സമയത്ത് കോൺഗ്രസ് അണികൾ മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് കന്റോൺമെന്റ് പോലീസ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഈ പിണറായി വിജയൻ സംസാരിക്കാൻ എഴുന്നേക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ പ്രവർത്തകരെ സമാധാനിപ്പിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇതിനെതിരെ മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള സി പി എം നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു. ഏറ്റവും അധികം വേട്ടയാടൽ നടന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്നും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ മുദ്രാവാക്യം വിളിച്ചത് ജനം വിലയിരുത്തട്ടെ എന്നും LDF കൺവീനർ ET ജയരാജൻ അടക്കമുള്ളവർ പറഞ്ഞു. എന്തായാലും ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നലെ KPCC നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മൈക്ക് തടസ്സപ്പെട്ടതിനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ മൈക്ക് തടസ്സപ്പെട്ടതിനാണ് ഇത്തരത്തിലൊരു കേസ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് എടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ.